നമസ്കാരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് മെഡീവൽ യൂറോപ്പിൽ അതേപോലെ തന്നെ സെൻട്രൽ ഏഷ്യയിലും ഉണ്ടായിരുന്ന എജ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് യൂറോപ്പിലും അതേപോലെ തന്നെ മധ്യേഷ്യയിലും ഉണ്ടായിരുന്ന മധ്യകാലഘട്ടത്തിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് വെച്ചത് അല്ലേ ചാപ്റ്ററിൻ്റെ പേര് ഓർമ്മ ഉണ്ടല്ലോ ഏതായിരുന്നു ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് ഇറ ഓഫ് എക്സ്ചേഞ്ചസ് കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്ത് വെച്ചത് ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞു വിദ്യാഭ്യാസപരമായിട്ട് എന്തെഴുതിരുന്നു മധ്യകാല ഘട്ടത്തിൽ വിദ്യാഭ്യാസ സമ്പ്രദായം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അതിൽ ചില യൂണിവേഴ്സിറ്റീസിൻ്റെ പേര് നമ്മൾ പറഞ്ഞു അതേപോലെ തന്നെ യൂറോപ്പിലും ഏഷ്യയിലും ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും നമ്മൾ ഡിസ്കസ് ചെയ്തു ഏതെല്ലാം ഭാഷകളാണ് അവിടെ പിന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു വിദ്യാഭ്യാസ സമ്പ്രദായം അത് സ്കൂളിൽ മാത്രം ഒതുങ്ങി നിന്നോ യൂണിവേഴ്സിറ്റിയിലേക്ക് വ്യാപിച്ചോ യൂണിവേഴ്സിറ്റികളിൽ എത്ര ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ സർവകലാശാലകൾ കേട്ടോ യൂണിവേഴ്സിറ്റിൻ്റെ മലയാളം സർവകലാശാലകൾ സർവകലാശാലകളിൽ എങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിയാണ് നടപ്പിലാക്കിയിരുന്നത് ഏതെല്ലാം സബ്ജെക്ട്സാണ് അവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആർക്കൊക്കെ വിദ്യാഭ്യാസം കിട്ടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിലുള്ള പ്രാധാന്യം എന്തായിരുന്നു അവർക്ക് സാധ്യമായിരുന്നോ പഠനം ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂറോപ്യൻ എജ്യൂക്കേഷൻ സമ്പ്രദായത്തെ കുറിച്ചിട്ട് അവിടെ ഡിസ്കസ് ചെയ്തു അങ്ങനെ യൂറോപ്പിൽ നമ്മൾ പഠിച്ച കുറച്ച് യൂണിവേഴ്സിറ്റികളാണ് ബൊളോണ അതേപോലെ തന്നെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പാരീസ് പിന്നെ ഉണ്ടല്ലോ ഏതാണ് കേംബ്രിഡ്ജ് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും എവിടെയാണ് ഇംഗ്ലണ്ടിലാണ് പാരീസും സോറി പാരീസ് എവിടെയാണ് ഫ്രാൻസിലാണ് അതേപോലെ തന്നെ ബൊളോണ ബളോണ എവിടെയാണ് ഇറ്റലിയിലാണ് കോൺസ്റ്റാൻറിനോപ്പിള് തുർക്കിയിലാണ് ഈ യൂണിവേഴ്സിറ്റികളാണ് നമ്മൾ നമ്മളവിടെ ലിസ്റ്റ് ചെയ്ത് പഠിച്ചത് അല്ലേ ശേഷം നമ്മൾ പഠിച്ചൊരു യൂണിവേഴ്സിറ്റിയാണ് കൊർദോവ കൊർദോവ കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു ആരാണ് എന്ന് പഠിച്ചു അല്ലേ ആരാണ് അറബികളാണ് അല്ലേ അറബികൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് സ്പെയിനിൽ ഏത് കുർദോവ യൂണിവേഴ്സിറ്റി അവിടെ പഠന പഠനത്തിന് സാധ്യമാവുന്ന വിഷയങ്ങൾ നമ്മളവിടെ ഡിസ്കസ് ചെയ്തു ശേഷമാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് സെൻട്രൽ ഏഷ്യയിലേക്ക് പോകുന്നത് സെൻട്രൽ ഏഷ്യയിൽ അബ്ബാസിദ് കാലിഫേറ്റ്സിൻ്റെ അല്ലെങ്കിൽ അബ്ബാസിയ ഭരണവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഭരണം വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കിട്ടണതെന്നും ഈ കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുക ബിരുദമായിരുന്നു ഇജാസ് എന്നുള്ളതൊക്കെ നമ്മളവിടെ പഠിച്ചു ബാഗ്ദാദിലും അതുപോലെ തന്നെ ഈജിപ്തിലുമൊക്കെ എന്ത് ചെയ്തിരുന്നു പലതരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നിലനിന്നിട്ടുണ്ടായിരുന്നു ഈജിപ്തിലുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് അൽ അസർ യൂണിവേഴ്സിറ്റി അല്ലേ ഇവിടെ ഉണ്ട് ചിത്രത്തിലുണ്ട് അൽ അസർ യൂണിവേഴ്സിറ്റി കാണുന്നുണ്ടാവും അല്ലേ അൽ അസർ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടും നമ്മൾ എന്ത് ചെയ്തു അവിടെ ഡിസ്കസ് ചെയ്തു ഇനി നമുക്ക് നോക്കാനുള്ളത് ഏഷ്യയിലേക്ക് ഈസ്റ്റ് ഏഷ്യയിലേക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് നമ്മൾ കിടക്കുകയാണ് കിഴക്കൻ ഏഷ്യയിൽ എന്തൊക്കെ തരത്തിലുള്ള വിദ്യാഭ്യാസ പുരോഗതികളാണ് എഡ്യൂക്കേഷണൽ പ്രോഗ്രസ്സുകളാണ് മെഡീവൽ പിരീഡിൽ നടന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ നോക്കാനുള്ളത് അപ്പം ആദ്യ ഭാഗം നിങ്ങൾക്കെല്ലാം ക്ലിയറായിട്ടുണ്ടാവും തന്നെ വിചാരിക്കുന്നു ആ ഭാഗങ്ങളിൽ സംശയങ്ങളുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പം നമ്മൾ അടുത്ത ഭാഗത്തേക്ക് കിടക്കുകയാണ് അടുത്ത ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ മിഡിൽ ഏഷ്യ നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യ നമ്മൾ പഠിച്ചു അല്ലേ ശേഷം നമ്മൾ ഈസ്റ്റ് ഏഷ്യയിലേക്ക് കിടക്കുകയാണ് ഈസ്റ്റ് ഏഷ്യയിൽ പ്രധാനമായിട്ടും നമുക്ക് രണ്ട് രാജ്യങ്ങളെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ഒന്നാമത്തെ രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് നമ്മളുടെ തൊട്ടായൽ രാജ്യം രണ്ടാമത്തെ രാജ്യം നമ്മളുടെ രാജ്യം തന്നെയാണ് ഏതാ ഇന്ത്യ ഓക്കെ അപ്പോൾ ഇന്ത്യേനെ കുറിച്ചിട്ടും ചൈനയെ കുറിച്ചുമാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് ഇനി നമ്മൾ അവിടെ നേരത്തെ പഠിച്ച ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു കൊർദോവ യൂണിവേഴ്സിറ്റി അല്ലേ കൊർദോവ യൂണിവേഴ്സിറ്റി അതിൻ്റെ പിക്ക് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ കൊർദോവ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ അൽ അസർ യൂണിവേഴ്സിറ്റി ഈജിപ്തിലുള്ള അൽ അസർ യൂണിവേഴ്സിറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആ രണ്ട് പിക്കും എന്തു ചെയ്യുക കാണുക ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു പിക്ക് കൊടുത്തുന്നേ ഉള്ളൂ ഓക്കെ ഇനി നമ്മൾ ഈസ്റ്റ് ഏഷ്യയിലേക്ക് കിടക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറോപ്പിലും സെൻട്രൽ ഏഷ്യയിലും മാത്രമല്ല എജ്യൂക്കേഷണൽ പ്രോഗ്രസ്സുകൾ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ വിദ്യാഭ്യാസ പുരോഗതികൾ ഉണ്ടായിട്ടുള്ളത് അതിന് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യമാണ് ചൈന മിഡീവൽ പീരീഡിൽ എജ്യൂക്കേഷന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയ അതിന് സാക്ഷ്യം വഹിച്ച ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഞാൻ പിന്നെ കൂടുതൽ പറയേണ്ടി വരില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ ചൈനേനെയും ജപ്പാനേയും കുറിച്ച് അവിടുത്തെ ഡൈനാസ്റ്റീസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു ഡൈനാസ്റ്റികൾ ഓർമ്മ ഉണ്ടോ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്ത ഡൈനാസ്റ്റികൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏതൊക്കെയായിരുന്നു ഒന്ന് പറഞ്ഞു നോക്കിയേ നമ്മൾ അവിടെ പഠിച്ചത് ടാങ് സോങ് മിങ്ങ് മഞ്ജു അല്ലേ ടാങ് സോങ് മിങ് മഞ്ജു ഈ നാല് കുറിച്ച് ഈ നാല് രാജവംശങ്ങളെ കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തില്ലേ അല്ലേ ഓർമ്മ ഉണ്ടല്ലോ അപ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആ ചൈനയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ട് പറഞ്ഞു കൊട്ടാരത്തിലേക്ക് അല്ലെങ്കിൽ രാജ്യത്തിനകത്തുള്ള ഉദ്യോഗസ്ഥന്മാരെ തിരഞ്ഞെടുത്തിരുന്നത് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ കഴിവും അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ മാനദണ്ഡം അതായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം തന്നെ അവിടെ പറയണ്ടെന്ത് വിദ്യാഭ്യാസത്തിന് എന്ത് ചെയ്തുണ്ട് നല്ല രീതിയിലുള്ള പ്രാധാന്യം മെഡീവൽ പിരീഡിൽ ചൈനയിൽ നൽകിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഓക്കെ ദ ഫോർ ഈസ്റ്റ് ആൾസോ വിറ്റ്നസ്ഡ് പ്രോഗ്രസ് ഓഫ് എജ്യൂക്കേഷൻ ഇൻ ദി മെഡീവൽ പിരീഡ് മധ്യകാല ലോകത്തിൽ മധ്യകാല ലോകത്തിൽ എജൂക്കേഷണൽ പ്രോഗ്രസ്സിന് അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിക്ക് സാക്ഷ്യം വഹിച്ച എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായിരുന്നു ഏതെന്ന് പറയണത് ലോകത്തിൻ്റെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഓക്കെ ദ ഫോർ ഈസ്റ്റ് ആൾസോ വിറ്റ്നസ്ഡ് പ്രോഗ്രസ് ഓഫ് എജ്യൂക്കേഷൻ ഇൻ ദി മെഡീവൽ പിരീഡ് മെഡീവൽ പീരീഡിൽ ലോകത്തിൻ്റെ കിഴക്ക് ഭാഗത്തും എന്ത് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ നേടിയിട്ടുണ്ട് ഫ്രം ദി ആൻഷ്യൻ്റ് പിരീഡ് ഓൺ വാർഡ്സ് ആൻഷ്യൻ്റ് പിരീഡ് മുതൽക്ക് തന്നെ പുരാതന കാലം മുതൽക്ക് തന്നെ സ്കൂൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വേരിയസ് പ്ലേസസ് സ്കൂൾസ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വേരിയസ് പ്ലേസസ് ഇൻ ചൈന ചൈനയിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ സ്കൂളുകൾ എന്തു ചെയ്തിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ രൂപീകരിച്ചിട്ടുണ്ട് എങ്ങനെ ദിസ് വാസ് ബേസ്ഡ് ഓൺ ദി കോൺവിഷൻ ദാറ്റ് എലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എജ്യൂക്കേഷൻ ബെനഫിറ്റ്സ് ദ ഫാമിലി ആസ് വെൽ ആസ് ദ നാഷൻ എങ്ങനെയാണ് അതൊരു വിശ്വാസമായിരുന്നു എങ്ങനെ രാജ്യത്തിനും അതുപോലെ തന്നെ വ്യക്തി ിത്വ വികാസത്തോടൊപ്പം രാജ്യത്തിനും അതുപോലെ തന്നെ അവൻ്റെ കുടുംബത്തിനും എന്തുണ്ടാക്കും നല്ല രീതിയിലുള്ള ഒരു ഡെവലപ്മെൻസ് ഉണ്ടാക്കും എന്നുള്ളത് ദിസ് വാസ് ബേസ്ഡ് ഓൺ കോൺവിൻ കൺവി കൺവിൻഷൻ ദാറ്റ് അലോങ് വിത്ത് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എജ്യൂക്കേഷൻ ബെനഫിറ്റ്സ് എജ്യൂക്കേഷൻ ബെനഫിറ്റ്സ് ദ ഫാമിലി ആസ് വെൽ ആസ് ദ നാഷൻ അവൻ്റെ വ്യക്തിത്വ വികാസം സാധ്യമാക്കും എന്നതുപോലെ തന്നെ അവൻ്റെ വ്യക്തിത്വ വികാസം സാധ്യമാക്കും എന്നുള്ളതുപോലെ തന്നെ അവൻ്റെ രാഷ്ട്രത്തിനും അവൻ്റെ ഫാമിലിക്കും അതൊരു നല്ല ചിന്ത എന്താണ് മുതൽക്കൂട്ടായിരിക്കും എന്നുള്ള ചിന്താഗതിയാണ് ചൈനയിൽ വിദ്യാഭ്യാസം നൽകാനായിട്ട് കാരണമായത് ഇനി ഇവിടെ സൈഡിലൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് കരോലിൻജിയൻ റിനൈൻസെൻസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള ഭാഗമാണ് എന്താ കരോലിൻജിയൻ റിനേൻസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാലമീൻ്റെ ഭരണകാലത്ത് റോമിൽ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിനെ വിളിച്ച പേരാണെന്ത് കരോലിൻജിയൻ റിനേൻസെൻസ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദ കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അവേക്കണിങ് ഓഫ് ദി എയ്ത്ത് ആൻഡ് നയൻത്ത് സെഞ്ചുറി മെഡീവൽ യൂറോപ്പ് ഹാഡ് ഹാഡ്ബീൻ ജനറലി ക്യാരക്ടറൈസ്ഡ് ആസ് ദ കരോലിൻജിയൻ റിനയൻസെൻസ് എട്ടും ഒമ്പതും നൂറ്റാണ്ടുകളിൽ മെഡീവൽ യൂറോപ്പിൽ മധ്യകാല യൂറോപ്പിലുണ്ടായിട്ടുള്ള കൾച്ചറൽ ആൻഡ് ഇൻ്റലക്ച്വൽ അവൈക്കണിങ് എന്താണ് സാംസ്കാരികപരമായിട്ടും ഭൗതികപരമായിട്ടുമുള്ള ഉയർച്ച അല്ലെങ്കിൽ വളർച്ച അതിനെ പൊതുവെ വിളിക്കുന്ന അല്ലെങ്കിൽ അതിനെ പൊതുവായിട്ട് സവിശേഷമായിട്ട് കണക്കാക്കുന്ന അല്ലെങ്കിൽ അതിനെ പൊതുവെ വിളിക്കുന്ന പേരാണെന്ത് കരോലിൻജിയൻ റിനയൻസെൻസ് എന്ന് പറയുന്നത് മെയിൻലി ഹാപ്പൻഡ് ഡ്യൂറിങ് ദ പീരിയഡ് ഓഫ് എംപറർ ഷാലമീൻ ആൻഡ് ഹിസ് സക്സസർ ലൂയിസ് ഷാലമീന്റെ കാലത്തും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള ലൂയിസിൻ്റെ കാലത്തുമാണ് ഈ റീനൻസെൻസ് പൊതുവെ എന്ത് ചെയ്യുന്നത് അവിടെ സംഭവിക്കുന്നത് ഷാലമീൻ എന്താണ് മനസ്സിലാക്കുകയാണ് എന്താ അദ്ദേഹം മനസ്സിലാക്കിയത് ബൈ റിയലൈസിങ് അദ്ദേഹം മനസ്സിലാക്കി ദ നെസസിറ്റി ഓഫ് ആൻഡ് എജ്യൂക്കേറ്റഡ് സെക്ഷൻ ഇൻ ദി സൊസൈറ്റി ഷാലമീൻ ഇഷ്യൂഡ് എ റോയൽ ഡിഗ്രി ഓർഡറിങ് ദ കാത്തഡ്രൽസ് ആൻഡ് മൊണാസ്ട്രീസ് ഓഫ് ഹിസ് എംപയർ ടു പ്രൊവൈഡ് ഫ്രീ പ്രൈമറി എജ്യൂക്കേഷൻ സൗജന്യമായിട്ട് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാൻ വേണ്ടിയിട്ട് കത്തീഡ്രൽസിനോടും അതുപോലെ തന്നെ മഠങ്ങളോടും അദ്ദേഹം എന്ത് ചെയ്തു ആഹ്വാനം ചെയ്തു എന്താണ് അദ്ദേഹം ആഹ്വാനം ചെയ്യാനുള്ള കാരണം അദ്ദേഹം മനസ്സിലാക്കുകയാണ് എന്ത് ആവശ്യകത എജ്യൂക്കേഷൻ എജ്യൂക്കേഷണൽ സെക്ഷൻ്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ യോഗ്യത നേടിയിട്ടുള്ള ഒരു വിഭാഗത്തിൻ്റെ സമൂഹത്തിലുള്ള ആവശ്യകത അദ്ദേഹം മനസ്സിലാക്കുകയും അങ്ങനെ അവിടെയുള്ള ഉള്ള കത്തീഡ്രൽസിനോടും അതുപോലെ തന്നെ മഠങ്ങളോടും സൗജന്യമായിട്ട് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി അദ്ദേഹം വിളംബരം പുറപ്പെടുവിക്കുകയും കൂടെ ചെയ്യാണ് ഓക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് ചൈനയിലുള്ള എജ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചിട്ടാണ് ഒന്നുകൂടെ പറയാം ഇതിൻ്റെ ബാക്കി ഇനി അടുത്ത സ്ലൈഡിൽ വരുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ് ചൈനയിലും സോറി ഈസ്റ്റ് പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഈസ്റ്റേൺ റീജിയണിലും അല്ലെങ്കിൽ എന്താണ് കിഴക്കൻ രാജ്യങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ നേടിയിട്ടുണ്ട് ഫ്രം ആൻഷ്യൻ്റ് പീരീഡ് പുരാതന കാലം മുതൽക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂൾസ് വേ എസ്റ്റാബ്ലിഷ്ഡ് വാരിയസ് വേരിയസ് പ്ലേസസ് ഇൻ ചൈന വ്യത്യസ്ത പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യ ചൈനയുടെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട് സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് സ്കൂളുകൾ നിർമ്മിച്ചിട്ടുണ്ട് ഇനിയോ എന്നിട്ട് പറയാണ് ദിസ് വാസ് ബേസ്ഡ് ഓൺ ദി കൺവെൻഷൻ ദാറ്റ് എലോങ് വിത്ത് ദി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ എജ്യൂക്കേ ഇൻഡിവിജ്വൽ എജ്യൂക്കേഷൻ ബെനഫിറ്റ്സ് ദ ഫാമിലി ആസ് വെൽ ആസ് ദ നാഷൻ അവൻ്റെ വ്യക്തിത്വ വികാസം ഉണ്ടാക്കും അല്ലെങ്കിൽ വളർത്തും എന്നതിലുപരി ഡെവലപ്മെൻറ്റ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ വികസനം ഉണ്ടാവും എന്നുള്ളതിലുപരി വിദ്യാഭ്യാസ മെച്ചങ്ങൾ എന്തിലും കൂടെ പ്രതിഫലിക്കും അവൻ്റെ ഫാമിലിയിലും അവൻ്റെ രാഷ്ട്രത്തിനകത്തും പ്രതിഫലിക്കും എന്നുള്ളത് ആര് മനസ്സിലാക്കുകയാണ് അവിടുത്തെ ഭരണാധികാരികൾ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ അവർ അങ്ങനെ വിശ്വസിക്കുകയാണ് അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത് വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതികൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവിടെ നടത്താനായിട്ട് കാരണം എന്ന് പറയുന്നത് അപ്പോൾ ചൈനയിൽ ലേണിംഗ് സ്റ്റാർട്ടഡ് ഇൻ ദി എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റ് ദ ഏജ് ഓഫ് സിക്സ് ഇൻ ചൈന ചൈനയിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള പഠനം ആരംഭിക്കുന്നത് ഏത് കാലഘട്ടത്തോടു കൂടിയാണ് അവൻ്റെ ആറാം വയസ്സോടു കൂടിയിട്ടാണ് ചൈനയിൽ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് അല്ലെങ്കിൽ പഠനം ആരംഭിക്കുന്നത് അവൻ്റെ ആറാമത്തെ വയസ്സോടു കൂടിയാണ് ലേണിംഗ് സ്റ്റാർട്ടഡ് ഇൻ ദി എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം ആരംഭിക്കുന്നത് അറ്റ് ദ ഏജ് ഓഫ് സിക്സ് ഇൻ ചൈന അതിൻ്റെ ആറാമത്തെ വയസ്സിലാണ് ചൈനയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠനം ആരംഭിക്കുന്നത് ഇൻ മെജോരിറ്റി ഓഫ് ദി സ്കൂൾസ് അവിടുള്ള ഭൂരിഭാഗം സ്കൂളുകളും അവിടെ ഭൂരിഭാഗം സ്കൂളുകളും നോളജ് വാസ് ഇംപാർട്ടഡ് ബൈ ദി ബൈ എ സിംഗിൾ ടീച്ചർ ഒരു അദ്ധ്യാപകൻ്റെ നേതൃത്വത്തിലാണ് അല്ലെങ്കിൽ ഏകാധ്യാപക സിസ്റ്റത്തിലാണ് സമ്പ്രദായത്തിലാണ് ഉണ്ടായിരുന്ന മിക്ക സ്കൂളുകളും എന്ത് ചെയ്തിരുന്നത് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് നൽകിയിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇൻ മെജോരിറ്റി ഓഫ് ദി സ്കൂൾസ് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം സ്കൂളുകളും നോളജ് വാസ് ഇംപാർട്ടഡ് ബൈ എ സിംഗിൾ ടീച്ചർ ഏകാധ്യാപക സിസ്റ്റത്തിലാണ് അല്ലെങ്കിൽ രീതിയിലാണ് അവിടെ ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനം എന്ന് പറയുന്നത് ഉണ്ടായിരുന്നത് ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി ബുദ്ധിസ്റ്റ് തത്വങ്ങൾ അല്ലെങ്കിൽ ബുദ്ധമത തത്വങ്ങൾ ബുദ്ധിസ്റ്റ് ആശയങ്ങള് ബുദ്ധിസ്റ്റ് ദർശനങ്ങൾ എ കമ്പൽസറി സബ്ജക്റ്റ് ഇൻ ദി സ്കൂൾസ് അറ്റാച്ച്ഡ് ടു ദ ബുദ്ധിസ്റ്റ് വിഹാരാസ് ബുദ്ധിസ്റ്റ് വിഹാരങ്ങളോട് ചേർന്ന് കിടക്കുന്ന ബുദ്ധമത വിഹാരങ്ങളോട് ചേർന്ന് കിടക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ക്ഷേത്രങ്ങൾ ബുദ്ധമത ക്ഷേത്രങ്ങൾ അപ്പോൾ ബുദ്ധിസ്റ്റ് വിഹാ വിഹാരങ്ങളോട് ക്ഷേ ചേർന്ന് കിടക്കുന്ന പിന്നെ സ്കൂളുകളിൽ നിർബന്ധമായിട്ടും എന്ത് പഠിക്കണമായിരുന്നു ബുദ്ധിസ്റ്റ് ഫിലോസഫി അല്ലെങ്കിൽ ബുദ്ധമത ദർശനങ്ങൾ പഠിക്കണമായിരുന്നു ഓക്കെ ബുദ്ധമത ദർശനങ്ങൾ എന്തു ചെയ്യണമായിരുന്നു പഠിക്കണമായിരുന്നു നമ്മളിവിടെ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ അവൻ്റെ ആറാമത്തെ വയസ്സിലാണ് അവൻ എന്ത് ചെയ്യുന്നത് സ്കൂളിൽ പോയിട്ട് പഠനം എന്ന് പറഞ്ഞു ഭൂരിഭാഗം സ്കൂളുകളിലും വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയാണ് സിംഗിൾ ടീച്ചറാണ് ഏകാധ്യാപക സമ്പ്രദായത്തിലൂടെയാണ് അവിടെ എന്ത് ചെയ്തിരുന്നത് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടായിരുന്നത് ഇനി എന്നിട്ട് പറയാണ് ദ ബുദ്ധിസ്റ്റ് ഫിലോസഫി വാസ് എ കമ്പൾസറി സബ്ജക്റ്റ് ഇൻ ദി സ്കൂൾസ് അറ്റാച്ച്ഡ് വിത്ത് അറ്റാച്ച്ഡ് ടു ദി ബുദ്ധിസ്റ്റ് വിഹാരാസ് ബുദ്ധിസ്റ്റ് വിഹാരങ്ങളോട് ചേർന്നുള്ള സ്കൂളുകളിൽ പ്രധാനമായിട്ടും എന്ത് കൊടുക്കണമായിരുന്നു ഇവർ നിർബന്ധമായിട്ടും കൊടുക്കണമായിരുന്നു എന്നല്ല നിർബന്ധമായിട്ടും പഠിക്കണമായിരുന്നു എന്ത് ബുദ്ധിസ്റ്റ് ഫിലോസഫി എന്താ ബുദ്ധിസ്റ്റ് ഫിലോസഫി ബുദ്ധമത ദർശനങ്ങൾ ബുദ്ധമത തത്വങ്ങൾ ബുദ്ധമത ആശയങ്ങൾ ഓക്കെ ഫിലോസഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തത്വം ഓക്കെ അപ്പം ബുദ്ധമത തത്വങ്ങൾ അല്ലെങ്കിൽ ബുദ്ധമത ദർശനങ്ങൾ ഇവർ നിർബന്ധമായിട്ട് എന്തു ചെയ്യണമായിരുന്നു ഈ ബുദ്ധിസ്റ്റ് വിഹാരങ്ങളോട് ചേർന്നുള്ള വിദ്യാലയങ്ങളിൽ പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ഇനി നേരെ നമ്മൾ ഇന്ത്യയിലേക്ക് വരികയാണ് ദ ഗുരുകുല സിസ്റ്റം ഇന്ത്യയിലുണ്ടായിരുന്ന സിസ്റ്റം അറിയപ്പെട്ടിരുന്ന പേര് അല്ലെങ്കിൽ വിദ്യാഭ്യാസം വന്നു നൽകിയിരുന്ന പേര് നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഏതാണ് ദ ഗുരുകുല സിസ്റ്റം വെർ ദ സ്റ്റുഡൻസ് ലിവ്ഡ് വിത്ത് ദ ടീച്ചർ എന്താണ് ആ സിസ്റ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുല സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെ ദ സ്റ്റുഡൻസ് ലീവ് വിത്ത് ദ ടീച്ചർ ടീച്ചറോടൊപ്പം ചേർന്ന് അല്ലെങ്കിൽ അധ്യാപകൻ്റെ കൂടെ ചേർന്ന് അവിടെ താമസിച്ച് പഠിക്കുക അധ്യാപകനോടൊപ്പം താമസിക്കുക സ്റ്റുഡൻ്റ് എന്തു ചെയ്യുക അധ്യാപകനോടൊപ്പം താമസിക്കുക ഇപ്പം എന്താ ചെയ്യണത് രാവിലെ വരും വൈകുന്നേരം പോകണം അല്ലേ ഇതങ്ങനെയല്ല വീട് എവിടെയാണോ ആ വീട്ടിൽ അദ്ധ്യാപകനോടൊപ്പം ചേർന്ന് അധ്യാപകൻ്റെ കൂടെ താമസിച്ച് എന്ത് ചെയ്യുക പഠിക്കുക ഇതാണ് ഗുരുകുല സിസ്റ്റം എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ പ്രിവെയിൽഡ് ഇൻ മെഡീവൽ ഇന്ത്യ ആൾസോ ഓക്കെ അപ്പം മെഡീവൽ ഇന്ത്യയിൽ മധ്യകാല ഇന്ത്യയിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഗുരുകുല സിസ്റ്റം അധ്യാപകനോടൊപ്പം ചേർന്ന് പഠിക്കുന്ന രീതിയായിരുന്നു അല്ലെങ്കിൽ അവിടെ താമസിച്ച് പഠിക്കുന്ന രീതിയായിരുന്നു ആര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ആർ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന മെഡീവൽ ഇന്ത്യയിൽ നമ്മളുടെ നമ്മളുടെ ഇന്ത്യയിൽ മധ്യകാലത്ത് സ്വീകരിച്ചിട്ടുണ്ടായിരുന്ന രീതി എന്ന് പറയുന്നത് ദ മെയിൻ സബ്ജക്ട്സ് ഓഫേഡ് ഇൻ ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ വേർ ഗ്രാമർ ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫിലോസഫി ആൻഡ് ആസ്ട്രോണമി ഗ്രാമർ ലാംഗ്വേജ് അതേപോലെ തന്നെ ലിറ്ററേച്ചർ ഫിലോസഫി ആൻഡ് ആസ്ട്രോണമി അവിടെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു ഏതൊക്കെ ഗ്രാമർ എന്താ ഗ്രാമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാകരണം അതേപോലെ തന്നെ ഏതാണ് ലാംഗ്വേജ് ഭാഷകൾ ലിറ്ററേച്ചർ സാഹിത്യം ഫിലോസഫി തത്വചിന്ത ആസ്ട്രോണമി ജ്യോതിശാസ്ത്രം അല്ലേ ഈ ഭാഷകളൊക്കെ ഈ സബ്ജക്റ്റുകളൊക്കെയാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ മെയിനായിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് മെനി എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റാച്ച്ഡ് ടു ദി ടെമ്പിൾസ് പ്രിവെയിൽഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദി മെഡീവൽ പീരീഡ് മധ്യകാല ഇന്ത്യയിൽ മധ്യകാല മധ്യകാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങളോട് ചേർന്നും എന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു മെനി എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറ്റാച്ച്ഡ് ടു ദി ടെമ്പിൾസ് പ്രിവെയിൽഡ് ഇൻ സൗത്ത് ഇന്ത്യ ഡ്യൂറിംഗ് ദി മെഡീവൽ പീരീഡ് മ മധ്യകാലഘട്ടത്തിൽ മധ്യകാലഘട്ടത്തിൽ തെക്കേ ഇന്ത്യയിൽ ക്ഷേത്രങ്ങളോട് ചേർന്ന് എന്ത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു വിദ്യാലയങ്ങൾ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ത്യയിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഇത്രയാണ് ദ ഗുരുകുല സിസ്റ്റം ഗുരുകുല സിസ്റ്റമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നത് രൂപീകരിച്ചിട്ടുണ്ടായിരുന്നത് അധ്യാപകൻ്റെ കൂടെ ജീവിച്ച് പഠിക്കുന്ന താമസിച്ച് പഠിക്കുന്ന ഒരു രീതിയാണ് ഏതെന്ന് പറയുന്നത് ഗുരുകുല സമ്പ്രദായം എന്ന് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഗ്രാമർ ലാംഗ്വേജ് ലിറ്ററേച്ചർ ഫിലോസഫി ആൻഡ് ആസ്ട്രോണമി അല്ലെ വ്യാകരണം ഭാഷ അതേപോലെ തന്നെ സാഹിത്യം തത്വചിന്ത അതേപോലെ ജ്യോതിശാസ്ത്രം ഇതൊക്കെയാണ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ പറയാണ് ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങൾ തെക്കേ ഇന്ത്യയിൽ എന്ത് ചെയ്തിരുന്നു നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് പറയാനുള്ളത് അതിൽ മെഡീവൽ പീരീഡിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ മധ്യകാലത്തുണ്ടായിരുന്ന പുസ്തക നിർമ്മാണത്തെക്കുറിച്ചിട്ട് അവിടെ പറയുന്നുണ്ട് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ എൻഗേജ്ഡ് മധ്യകാല ലോകത്തിട്ടോ മധ്യകാല ഇന്ത്യയിലല്ല മധ്യകാല ലോകത്തുണ്ടായിരുന്ന പുസ്തക നിർമ്മാണത്തെക്കുറിച്ച് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ വേർ എൻഗേജ്ഡ് ഇൻ പ്രൊഫഷൻ ഓഫ് പ്രിപ്പയറിംഗ് മാനുസ്ക്രിപ്റ്റ്സ് ഇൻ ദി ലൈബ്രറീസ് ഓഫ് കൊർദോവ ബാഗ്ദാദ് ആൻഡ് കയറോ ബാഗ്ദാദിലും കയറോയിലും കൊർദോവയിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ കൈപ്രതികൾ കൈ എഴുതി തയ്യാറാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിൽ ആയിരക്കണക്കിന് ആൾക്കാർ എന്ത് ചെയ്തിരുന്നു അതൊരു തൊഴിലായിട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു പ്രിപ്പയറിംഗ് മാനോസ്ക്രിപ്റ്റ്സ് ഓക്കെ ദ ടൈപ്സ് ഓഫ് ടൈപ്സ് ദ യൂസ്ഡ് വേ മെയ്ഡ് ഓഫ് വുഡ് the ദ ടൈപ്സ് used were വേ യൂസ് വേർ മെയ്ഡ് ഓഫ് വുഡ് മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള അച്ചുകൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ദ യൂസ്ഡ് കൈൻഡ് ഓഫ് പേപ്പർ മെയ്ഡ് ഓഫ് ക്ലോത്ത് തുണിയിൽ നിർമ്മിച്ചിട്ടുള്ള പേപ്പറുകളാണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ദ ടൈപ്സ് ഓഫ് യൂസ്ഡ് വേർ മെയ്ഡ് ഓഫ് വുഡ് അതിന് അതിനു വേണ്ടിയിട്ടുള്ള അച്ചുകൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് മരത്തിലാണ് ദ ഫസ്റ്റ് പേപ്പർ മിൽ ഓഫ് ദി വേൾഡ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ ബാഗ്ദാദ് ബാഗ്ദാദിലാണ് ആദ്യത്തെ ലോകത്തിൽ ആദ്യത്തെ പേപ്പർ മില്ല് സ്ഥാപിക്കപ്പെടുന്നത് സെക്കൻഡ് വൺ അറ്റ് കൊർദോവ സെക്കൻഡ് വണ്ണ് എവിടെയാണ് കൊർദോവയിലുമാണ് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈയൊരു ടോപ്പിക്കിൽ അതായത് എജ്യൂക്കേഷൻ മെഡീവൽ എജ്യൂക്കേഷനിൽ നമുക്ക് പറയാനുള്ളത് ഓക്കെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ ബൈ